ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഇന്ന് നന്ദിനിയുടെ പിറന്നാളാണ്. അതുകൊണ്ട് തന്നെ മറ്റാരെയും അറിയിക്കാതെ നന്ദിനിക്ക് വേണ്ടി ഒരു കേക്ക് ഓർഡർ ചെയ്ത് വരുത്തിയിരിക്കുകയാണ് മീനാക്ഷി. അത് ഔട്ടോസിലേക്ക് കൊണ്ടുവന്നിട്ട് നന്ദിനിയെ കാണിക്കുന്നു. ഇത് എൻ്റെ അമ്മയുടെ പിറന്നാൾ സമ്മാനമായി ഈ മകള് വാങ്ങിച്ച കേക്കാണെന്ന് മീനാക്ഷി പറയുന്നുണ്ട്. ഇന്ന് നമ്മളിവിടെ പിറന്നാൾ ആഘോഷിക്കുന്നു എന്നും പറയുന്നു. കൈമൾ അവിടേക്ക് വരുന്നുണ്ട്. അത് മീനാക്ഷി കാണുന്ന ഒരു സ്പൈ വരുന്നുണ്ടെന്ന് നന്ദിനിയോട് പറയുകയാണ് മീനാക്ഷി. ചെമ്പകമംഗലം ചാരൻ പ്രസിഡന്റ് അയച്ചതാണ്. മനസ്സറിയാന ആ വരവ്. കൈമൾ വന്നിട്ട് പറയുന്നു, കേക്കുമായി ഒരു ഡെലിവറി ബോയ് ഇവിടെ വന്നു പോകുന്നത് കണ്ടു മീനാക്ഷി കൊച്ചി. അത് വാങ്ങിച്ച് വെക്കുന്നതും കണ്ടു. ആരുടെ പിറന്നാളാണെന്ന് ചോദിക്കുന്നുണ്ട്. വയസ്സായപ്പോൾ ചാരപ്രവർത്തനം തുടങ്ങിയോ എന്ന് മീനാക്ഷി ചോദിക്കുന്നു. ചാരപ്രവർത്തനമോ, എന്താ ഈ മീനാക്ഷി കൊച്ചി പറയുന്നത് എന്നെ കൈമൾ പറയുന്നുണ്ട്. മുത്തശ്ശിനെ ആര് പറഞ്ഞു വിട്ടതാണെന്ന് മീനാക്ഷി ചോദിക്കുന്നു. ഇല്ല മോളെ, എന്നെ ആരും പറഞ്ഞു വിട്ടില്ല. കേക്ക് വരുന്നത് കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നി, അങ്ങനെ കറങ്ങി വന്നതാ എന്നെ കൈമൾ പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു, കറങ്ങിയൊന്നും വന്നതല്ല, കള്ളം പറയുന്നോ. എനിക്ക് കേക്ക്, മസാല ദോശ, അങ്ങനെ കുറേ പലഹാരങ്ങളുണ്ട്. അത് വരുന്ന വഴി മുത്തശ്ശൻ മണത്തറിയും. ഇത് കേട്ട് മീനാക്ഷി പറയുന്നു, അല്ലല്ല, എൻ്റെ മുത്തശ്ശനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ക്രൂരയും അതിക്രമിയുമായ എൻ്റെ മുത്തശ്ശിയല്ലേ. നിന്റെ മുത്തശ്ശി പറഞ്ഞു വിട്ടതാണെങ്കിലും ഞാനത് സമ്മതിച്ചില്ലെങ്കിലോ? പിന്നെ ആരുടെ ബർത്ത്ഡേ ആണെന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ട് എൻ്റെ പിറന്നാളാച്ച എന്ന് മീനാക്ഷി നന്ദിനി പറയുന്നു. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ, മറവിയാണ്, സോറി മോളെ. അച്ഛൻ്റെ പിറന്നാൾ ആശംസകൾ മോളെ എന്നൊക്കെ പറഞ്ഞ് കൈമൾ നന്ദിനിയെ ആശംസിക്കുന്നു. ഈ പിറന്നാൾ ആഘോഷം ഈ ഔട്ടോസിൽ മാത്രം ഒതുങ്ങിക്കൂടിയാൽ പോരാ, നമുക്ക് ചെമ്പകമംഗലം തറവാട്ടിൽ വെച്ച് ആഘോഷിക്കണമെന്ന് കൈമൾ പറയുന്നുണ്ട്. അതിന് ഞങ്ങൾ രണ്ടുപേരെയും അവിടെ നടിച്ച് വെളിയിൽ കളഞ്ഞതല്ലേ. ഞങ്ങൾ അന്യരാ, അതുകൊണ്ട് ഈ പിറന്നാൾ ആഘോഷം ഇവിടെ വെച്ച് തന്നെ നടക്കും എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ കൈമൾ പറയുന്നു, അങ്ങനെ പറയല്ലേ മുത്തശ്ശൻ്റെ മീനാക്ഷി കൊച്ചേ, നമുക്ക് അവിടെ വെച്ച് കേക്ക് മുറിച്ച് അവിടെ പിറന്നാൾ ആഘോഷിക്കാം എന്ന് കൈമൾ പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു, വിരോധമില്ല, പക്ഷേ ഞങ്ങളുടെ മുഖ്യ ശത്രു ഇവിടെ സറണ്ടർ ആവണം. ശ്രീമതി രാജലക്ഷ്മി അമ്മ ഇവിടെ വന്ന് ഒരു ചെറിയ മാപ്പ് പറഞ്ഞാൽ മതി, അത് പ്രോട്ടോകോൾ ലംഘനമൊന്നുമല്ല. വന്നൊരു സോറി പറയാൻ പറ എന്നൊക്കെ മീനാക്ഷി പറയുന്നത് കേട്ട് നന്ദിനി പറയുന്നുണ്ട്, മീനാക്ഷി എന്താ ഇത്? രാജലക്ഷ്മി അമ്മയുടെ സ്വഭാവം തന്നെ രണ്ടിനെയും ഒരു തൊഴുത്തിൽ കെട്ടാം. എന്നാൽ ഈ മാറ്റം ഞാൻ സെൻട്രൽ കമ്മിറ്റിയിൽ അവതരിപ്പിക്കാം എന്ന് പറഞ്ഞ് കൈമൾ അവിടെ നിന്ന് പോകുന്നു. സന്തോഷത്തോടെ നിൽക്കുകയാണ് മീനാക്ഷി. എന്നാൽ കാർത്തിക് വളരെ സങ്കടത്തോടെ ചെമ്പകമംഗലം വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ദൈവമേ, ഞാൻ എങ്ങനെ അറസ്റ്റ് ചെയ്യും? എൻ്റെ സ്നേഹം കൊണ്ട് താരാട്ട് പാട്ട് പാടിയ എൻ്റെ ദൈവമേ, ഞാൻ എങ്ങനെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ കാർത്തിക് ഓർക്കുന്നു. ആ സമയം മൈഥിലിയുടെ കോൾ വന്നു, നിങ്ങൾ എവിടെയാ? ഇന്ന് നിങ്ങൾ കുറച്ച് നേരത്തെ വീട്ടിലേക്ക് വരണം, ഇന്ന് ദേവമ്മയുടെ ബർത്ത്ഡേ ആണ്, ഇവിടെ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ നടക്കുന്നുണ്ട്. നന്ദിനി അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് വരണം, ഗിഫ്റ്റ് വാങ്ങണം, അതുകൂടെ വാങ്ങി പെട്ടെന്ന് വന്നേക്കണേ എന്നൊക്കെ മൈഥിലി കാർത്തികിനോട് പറയുന്നു. എന്നാൽ കാർത്തിക് തന്നെ അറസ്റ്റ് ചെയ്തില്ല എങ്കിൽ മറ്റ് പോലീസുകാരെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കേണ്ടി വരുമെന്ന് മേലുദ്യോഗസ്ഥൻ പറഞ്ഞതായിരുന്നു കാർത്തികിനോട്. ആ കാര്യം ഈ അവസരത്തിൽ കാർത്തിക് ആലോചിക്കുന്നു. ശേഷം കാണിക്കുന്നത് കൈമൾ രാജലക്ഷ്മി അമ്മയും കൊണ്ട് ഗസ്റ്റ് ഔട്ട്ഹൗസിലേക്ക് വന്നിരിക്കുന്നു. മീനാക്ഷി, ഇതേ അമ്മയും അച്ഛനും കൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, എന്ത് കഷ്ടമാണ് മീനാക്ഷി, ഇതേ ഇതൊക്കെ എനിക്ക് സങ്കടമാണ് കേട്ടോ. എനിക്ക് നന്ദിനി പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് മീനാക്ഷി പറയുന്നുണ്ട്, എന്ത് സങ്കടമെന്ന്, എൻ്റെ അമ്മ ആരുടെ മുന്നിൽ തോക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് നന്ദിനി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു, എൻ്റെ അമ്മ തോക്കുന്നതും എനിക്കിഷ്ടമല്ല. മോളെ നന്ദിനി, എൻ്റെ മോക്ക് അമ്മയുടെ പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞ് രാജലക്ഷ്മി നന്ദിനിക്ക് ആശംസകൾ നേരുന്നു. അത്രയും പറഞ്ഞ് രാജലക്ഷ്മി പോകാൻ തുടങ്ങിയപ്പോൾ കൈമൾ പറയുന്നു, രാജലക്ഷ്മി നീ പറയാൻ വന്ന പ്രധാന കാര്യം പറഞ്ഞിട്ട് പോ. ഓ, മറന്നുപോയി. അതെങ്ങനെ, ചിലരുടെ മോന്ത കാണുമ്പോൾ പറയാനുള്ളതൊക്കെ മറന്നു പോവില്ലേ? അത് കേട്ട് മീനാക്ഷി പറയുന്നു, എന്നാലേ ഇനി മുതൽ ഞാൻ മുഖം മൂടി വെച്ച് പറതയിട്ട് നടക്കാം. മോളെ നന്ദിനി, ഞാനൊരു കേക്കിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ കേക്ക് മുറിച്ച് ചെമ്പകമംഗലത്തെ പിറന്നാൾ ആഘോഷിക്കണം എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു, ഏയ്, അത് പറ്റില്ല, അതൊന്നും നടപ്പുള്ള കാര്യമല്ല. ഇവിടെ ഞാനൊരു കേക്ക് മേടിച്ചിട്ടുണ്ട്, വ്യക്തമായിട്ട് കേൾക്കണം ഞാൻ. അത് കേട്ട് കൈമൾ ചിരിക്കുന്നുണ്ട്. ഞാൻ വാങ്ങിച്ച കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിക്കാം, അതേ പറ്റുമെന്ന് മീനാക്ഷി. ഞാൻ എൻ്റെ മകളുടെ പിറന്നാൾ ആഘോഷിക്കാനാണ് കേക്ക് വരുത്തുന്നതെന്ന് രാജലക്ഷ്മിയും പറയുന്നു. ഞാൻ എൻ്റെ അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാനാണ് കേക്ക് വരുത്തിയതെന്ന് മീനാക്ഷിയും. മീനാക്ഷി, അമ്മയുടെ തറുതല പറയരുതെന്ന് നന്ദിനി പറയുന്നു. അമ്മയെന്നെ ചുമ്മാതിരിക്കെ, ഇത് തറുതലയൊന്നുമല്ല, കാര്യം പറഞ്ഞതാണെന്ന് മീനാക്ഷി പറയുന്നു. ഭാവിയിൽ ചിലപ്പോൾ മന്ത്രി ആയേക്കാം, പക്ഷേ മനുഷ്യർക്ക് ഇത്രയും അഹങ്കാരം പാടില്ല എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി അമ്മ പറയുന്നു, എനിക്ക് എൻ്റെതായ ആത്മവിശ്വാസവും അഹങ്കാരവും ഉണ്ട്, അതിനെ വിമർശിക്കാൻ ആരും വളർന്നിട്ടില്ല. ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കിളിർത്ത കുറേ തകരകൾ വന്നിരിക്കുന്നു
രാജലക്ഷ്മി വിമർശിക്കാൻ. മീനാക്ഷി നന്ദിനിയോട് പറയുന്നു, അമ്മേ, ഭാവിയിൽ നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന നമ്മുടെ സ്വപ്ന സൗഭാഗ്യത്തിന് പിച്ചക മംഗലം എന്ന് പേരിടണം. ഒരു ചെമ്പക മംഗലത്തുകാർ ഇറങ്ങിയിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് കൈമൾ അത് കലക്കി അത് കലക്കി എന്ന് പറയുന്നത് കേട്ട് മീനാക്ഷി പറയുന്നു, മുത്തശ്ശൻ എന്തിനാ രണ്ട് വഞ്ചിയിലും കാല് വെച്ചിരിക്കുന്നത്? എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്ക്. മുത്തശ്ശനെ, എൻ്റെ അടുത്ത് നിന്നോളും. നമ്മൾ രണ്ടുപേരും കൂടി ഒരു വഞ്ചി തുഴയാൻ തുടങ്ങിയിട്ടേ വർഷം 10-35 ആയി. കാറും കോളും ഇടിമിന്നലും വന്നിട്ട് ഈ വഞ്ചി ഇളകിയിട്ടില്ല. നമ്മൾ ഒരുമിച്ചാണ് തുഴയുന്നത് എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു, പാവം, മുത്തശ്ശനെ കയ്യിലെടുക്കാൻ എന്തെല്ലാം മുടായ്പകൾ. നളചരിതം കളിക്കാതെ കാര്യം ഉറക്കെ പറ മുത്തശ്ശ. എന്തിനെ ഭാര്യയെ പേടിക്കണം? നന്ദിനിയോട് വീണ്ടും രാജലക്ഷ്മി അമ്മ പറയുന്നു, നന്ദിനി, ഞാൻ പറയുന്നത് കേട്ടല്ലോ. ഞാൻ വാങ്ങുന്ന കേക്ക് മുറിച്ച് ചെമ്പകമംഗലത്ത് വെച്ച് നിന്റെ പിറന്നാൾ ആഘോഷം മറക്കണ്ട. ചെമ്പകമംഗലത്ത് വെച്ച് പിറന്നാൾ ആഘോഷിക്കാം, പക്ഷേ ഞാൻ വാങ്ങിച്ച കേക്കേ മുറിക്കാൻ പറ്റൂ. അത് സാധ്യമല്ല എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, അതെ, സാധ്യമാവുമെന്ന്. കൈമളേട്ട, ഇവളേതാ ചെമ്പകമംഗലത്ത് വെച്ച് വന്ന് എന്നോട് ആജ്ഞാപിക്കാൻ? ഇവളേതാ, എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു, ഞാൻ ആന്ധ്രയിലെ വെള്ളപ്പൊക്കത്തിൽ ഒഴുകി വന്ന ഒരു തെലുങ്കുകാരി. പേര് മീനാക്ഷി റാവുലു. എൻ്റെ അച്ഛൻ്റെ പേര് ജയറാം റാവുലു. എൻ്റെ മുത്തശ്ശൻ്റെ പേര് ജനാർദ്ദനൻ കൈമൾ ലു. അത് കേട്ട് കൈമൾ ചിരിക്കുന്നു. അവസാനമായിട്ട് ഞാൻ പറയാണ്, ഞാൻ വാങ്ങിച്ച കേക്ക് മുറിച്ച് ചെമ്പകമംഗലത്ത് വെച്ച് പിറന്നാൾ ആഘോഷം. ഇത് നടക്കില്ലെന്നല്ലേ പറഞ്ഞതെന്ന് മീനാക്ഷിയും. മീനാക്ഷി നിർത്ത, ഇതിനൊരു പരിഹാരം ഞാൻ ഉണ്ടാക്കാമെന്ന് നന്ദിനി പറയുന്നു. നീ ഇനി ഒന്നും പറയണ്ട, ഞാൻ തീരുമാനിച്ചെന്ന് നന്ദിനി പറയുന്നുണ്ട്. ഈ കേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു. അമ്മ വാങ്ങിയ കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷം. പിന്നെ മറ്റൊരു കാര്യം, ഈ ഫംഗ്ഷനിൽ നിനക്കും കൂടി വേണമെങ്കിൽ പങ്കെടുക്കാമെന്നും രാജലക്ഷ്മി പറയുന്നു. ഇന്ന് നന്ദിനിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ ആരെയും വഴക്ക് പറയില്ല. ഇത് കേട്ട് മീനാക്ഷി പറയുന്നു, അപ്പോൾ ഇതുവരെ എന്നെ പറഞ്ഞൊന്നും വഴക്കല്ലേ എന്ന്. എല്ലാം മറന്നുകള. ആന്ധ്രാകാരികൾ പൊതുവെ സമാധാന പ്രിയരാണ്. പോട്ടെ മീനാക്ഷി റാവുലു എന്ന് പറഞ്ഞ് കൈമളും രാജലക്ഷ്മിയും അവിടെ നിന്ന് പോകുന്നു. ശേഷം കാണിക്കുന്നത് ചെമ്പകമംഗലത്തേക്ക് കാർത്തിക് വരുന്നു. കാർത്തികിൻ്റെ കൂടെ കുറച്ച് പോലീസുകാരും വരുന്നുണ്ട്. മൈഥിലി അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു, കാർത്തികേട്ട, എന്ത് ഗിഫ്റ്റാണ് വാങ്ങിയിരിക്കുന്നതെന്ന്. ഡ്രസ്സാണെന്ന് പറഞ്ഞ് കാർത്തിക് ഡ്രസ്സ് മൈഥിലിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇതെന്താ പോലീസുകാർ കാത്തു കിടക്കുന്നത്? കാർത്തികേട്ടതിനെ ഉടനെ പോണോ എന്ന് മൈഥിലി ചോദിക്കുന്നു. എങ്കിൽ വാ, പിറന്നാൾ ആഘോഷം ഉടനെ തുടങ്ങുമെന്ന് മൈഥിലി പറയുന്നുണ്ട്. ആഹാ, ACP കൃത്യസമയത്ത് എത്തിയല്ലോ. ഇതെന്താ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവനും വിളിച്ചിട്ടുണ്ട് ബർത്ത്ഡേ ഫംഗ്ഷന് എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ കാർത്തിക് പറയുന്നുണ്ട്, അവർ മറ്റൊരു കാര്യത്തിന് വന്നതാണെന്ന്. എന്താ ഒരു ടെൻഷൻ പോലെയെന്ന്. ഓ, ഗിഫ്റ്റ് വാങ്ങിച്ചതിന് ഒരുപാട് രൂപയായി കാണും, അതിൻ്റെ ടെൻഷനായിരിക്കും അല്ലേ മൈഥിലി ചേച്ചി എന്ന് മീനാക്ഷി പറയുന്നുണ്ട്. ദൈവമ്മ എവിടെയെന്ന് ചോദിക്കുന്നു. പിറന്നാളുകാരിയല്ലേ, ഞാൻ ഒരുക്കുകയാണെന്ന് മീനാക്ഷി പറയുന്നു. ഈ സമയം ഇന്ദ്രജയെ കാണാനായി IG വരുമെന്ന് പറയുന്നുണ്ട്. സോറി, IG കാണാനായി ഇന്ദ്രജ വരുമെന്ന് പറയുന്നു. ഇന്ദ്രജയ്ക്ക് ഇപ്പോൾ മറ്റൊരു മുഖം. അങ്ങനെ ഇന്ദ്രജ IG കാണാൻ എത്തിയിരിക്കുന്നു. വിളിച്ചത് ഒരു ഗുഡ് ന്യൂസ് പറയാനാണ്. ഫോണിലൂടെ പറയുന്നതിനേക്കാൾ നല്ലത് നേരിട്ട് പറയുന്നതാണെന്ന് തോന്നി. ഇന്ദ്രജ ഒരു കാര്യം പറഞ്ഞാൽ അതനുസരിച്ചില്ലെങ്കിൽ അത് എനിക്ക് വലിയ മനസ്താപമാണ്. നന്ദിനി അറസ്റ്റ് ചെയ്യാൻ ACP കാർത്തികൻ്റെയും ചെമ്പകമംഗലത്തേക്ക് എത്തിയിട്ടുണ്ട് എന്ന് IG പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഇന്ദ്രജ. കാർത്തികൻ്റെ ആങ്ങളുടെ മകനാണെങ്കിലും എനിക്ക് അവനോട് യാതൊരു സെന്റിമെന്റ്സും ഇല്ല. അവൻ പണ്ട് മുതലേ നന്ദിനിയുടെ പിന്നാലെയാണ്. അവളാണ് അവനെ വളർത്തിയത്. സാവിത്രിയല്ല, നന്ദിനിയാണ് അവൻ്റെ അമ്മ. അവനെ കൊണ്ട് തന്നെ അവളെ അറസ്റ്റ് ചെയ്യിപ്പിക്കണമെന്നായിരുന്നു എൻ്റെ വാശി. അത് നിർവഹിച്ചു തന്ന സാറിന് 1000 നന്ദി എന്നും ഇന്ദ്രജ പറയുന്നു. അറസ്റ്റ് ചെയ്ത് ഇവിടേക്കാണ് അവൻ കൊണ്ടുവരുന്നത്. എൻ്റെ സാന്നിധ്യത്തിലായിരിക്കും ചോദ്യം ചെയ്യൽ. ഇന്ദ്രജ പറയുന്നു, എല്ലാ വിജയാശംസകൾ സാർ. ഞാൻ പൊയ്ക്കോട്ടെ. അവൾ പൊട്ടിക്കരയുന്നത് ഞാൻ എൻ്റെ ഭാവനയിൽ കണ്ടോളാം. ശരി സാറേ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെയാണ് ഇന്ദ്രജ അവിടെ നിന്ന് പോകുന്നത്. എന്നാൽ ഇതേ സമയം ചെമ്പകമംഗലത്ത് നന്ദിനിയുടെ പിറന്നാൾ ആഘോഷത്തിനുള്ള അലങ്കാരങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. സാവിത്രിയും ഭർത്താവും ഗിഫ്റ്റുമായി അവിടേക്ക് എത്തി. അതുപോലെ തന്നെ ജഗദീഷും മാലതിയും ഗിഫ്റ്റുമായിട്ട് അവിടേക്ക് വരുന്നു. പിറന്നാളുകാരി രംഗപ്രവേശനം ചെയ്യാറായില്ലേ എന്ന് കൈമൾ ചോദിക്കുന്നുണ്ട്. അവിടെ ചുട്ടികുത്ത് ആരംഭിച്ചിട്ടേ ഉള്ളൂ എന്ന് സാവിത്രി കുറ്റം പറയുന്നത് പോലെ പറയുന്നുണ്ട്. ഓ, പുതിയ പുന്നാരമോള് നന്ദിനിയെ മേക്കപ്പ് ചെയ്യുന്നു. നന്ദിനിയാണെങ്കിൽ കസേരയിൽ ചാരി കിടക്കുന്നു. എൻ്റെ അമ്മോ, ഐശ്വര്യ റായ്ക്ക് പോലും ഇത്രയും മേക്കപ്പ് ഇല്ല. ഇത് കേട്ട് ജഗദീഷി ചിരിച്ചുകൊണ്ട് പറയുന്നു, ചേച്ചിക്ക് എന്താ മേക്കപ്പ് അലർജിയാണോ എന്ന്. ദേ, എന്നോട് കിഞ്ചന വർത്തമാനം പറയാൻ വന്നേക്കല്ലേ എന്ന് സാവിത്രി പറഞ്ഞപ്പോൾ എന്ത് വർത്തമാനം എന്ന് ജഗദീഷി എടുത്ത് ചോദിക്കുന്നുണ്ട്. കിഞ്ചക വർത്തമാനം എന്നൊക്കെ കൈമൾ പറയുന്നു. പിന്നെ ചില കാര്യങ്ങളും പറയുന്നുണ്ട്. നിന്റെ ചേച്ചി മഹാപ്രതിഭാശാലിയാണെന്നും കൈമൾ പറയുന്നുണ്ട്. അസൂയയുടെയും കുശുമ്പിൻ്റെയും പ്രതിഭാശാലി. അമ്മ ചോദിക്കുന്നുണ്ട്, മോനെ രാമഭദ്ര, ഇവളുടെ ചെകിട് നോക്കി പഴയതുപോലെ നീ കൊടുക്കാറില്ലേ? പണ്ടത്തെ പോലെയൊന്നും അല്ല അമ്മേ. ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മകൻ ACP അല്ലേ. ഇവളൊരു പെറ്റീഷൻ എഴുതി കൊടുത്താലേ തന്തപ്പടിയായി ഞാൻ അഴിയെണ്ണം
എന്നും രാമൻ പറയുന്നുണ്ട്. ആ സമയം നന്ദിനെ ഒരുക്കിക്കൊണ്ട് അവിടേക്ക് വരികയാണ് മീനാക്ഷി. സാവിത്രി മാലതി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു. പിന്നെ ഇന്ന് ഇവളുടെ വിവാഹമല്ലേ എന്ന് സാവിത്രി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അല്ല, മീനാക്ഷിക്ക് ഇവിടെ പ്രവേശനമുണ്ടോ എന്ന് മാലതി ചോദിക്കുന്നുണ്ട്. വിളിക്കാത്തടുത്ത് കയറി വരാൻ ഓസുണ്ണിയല്ല മീനാക്ഷി. മുത്തശ്ശി, പ്രത്യേകം ക്ഷണിച്ചിട്ടാണ് ഞാൻ വന്നത് എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നു, പ്രത്യേകമായിട്ട് ഞാൻ ക്ഷണിച്ചെന്നുമില്ല. എന്തായാലും അമ്മ ക്ഷണിച്ചല്ലോ, അത് തന്നെ ധാരാളം അല്ലേ മീനാക്ഷി കുട്ടി എന്ന് ജഗദീഷി പറയുന്നു. ആ കുട്ടി വിളി ഇളയച്ച് നിർത്തിക്കോ, ഞാൻ മുതിർന്നു എന്ന് മീനാക്ഷി പറയുന്നു. കാർത്തിക് എവിടെ എന്ന് രാജലക്ഷ്മി ചോദിക്കുന്നുണ്ട്. കാർത്തികും മൈഥിലിയും അവിടെ എത്തി. എല്ലാവരുമായല്ലോ നമുക്ക് പിറന്നാൾ ആഘോഷ ചടങ്ങുകൾ ആരംഭിക്കാം എന്ന് കൈമൾ പറയുന്നുണ്ട്. ആദ്യം കേക്ക് മുറിക്കൽ തന്നെ. ആദ്യം കേക്ക് കട്ട് ചെയ്ത് അമ്മയ്ക്ക് കൊടുക്കുകയാണ് നന്ദിനി. പിന്നെ അച്ഛനും കൊടുക്കുന്നു, പിന്നെ മീനാക്ഷിക്കും, പിന്നെ കാർത്തികിനും കൊടുക്കുന്നുണ്ട്. എന്നാൽ കാർത്തിക് ഇപ്പോഴും വളരെ സങ്കടത്തിൽ തന്നെയാണ്. കേക്ക് കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് സാവിത്രിയുടെ ഭർത്താവ് പിന്നെ ജഗദീഷും നന്ദിനിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു, കാർത്തികും കൊടുക്കുന്നുണ്ട്. കാർത്തികിൻ്റെ മുഖം കണ്ടപ്പോഴേ നന്ദിനിക്ക് കാര്യം മനസ്സിലായി. എന്താ മോനെ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് നന്ദിനി. എല്ലാവരും വിഷമത്തോടെ നിൽക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.